എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ലോക പരിസ്ഥിതി ദിന ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും പെറ്റൽ മാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്തേക്കണേ. കൊടുത്തൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ സെറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേര് മുർഡാനിയ ബ്രൈറ്റ് സ്റ്റാർ എന്നാണ്. അപ്പോൾ മുർഡാനിയ ജീനസിൽപ്പെട്ട, മുർഡാനിയ ലോറിഫോമി സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ബ്രൈറ്റ് സ്റ്റാർ എന്നും ഈ പ്ലാന്റിനെ പറയും. ഇതാണ് മുർഡാനിയ ബ്രൈറ്റ് സ്റ്റാർ പ്ലാന്റ്. ഇതിൻ്റെ ലീഫുകൾ കാണാൻ നല്ല ഭംഗിയുള്ള ലീഫുകളാണ്. നല്ല ആ ലീഫിൻ്റെ രണ്ട് സൈഡിലായിട്ട്, അതായത് ഷെയ്ഡുകൾ നല്ല ഗ്രീൻ, ഒലീവ് ഗ്രീൻ കളറും സെൻറ്ററിലായിട്ട് നല്ല സിൽവർ കളറുമായിട്ടുള്ള ഒരു ലീഫുകളാണ് ഈ പ്ലാന്റിനുള്ളത്. അധികം ഹൈറ്റ് വയ്ക്കാത്ത തരം പ്ലാന്റുകളാണ്. എന്നാലിത് ഫ്ലവറിങ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിങ്. ഇതുപോലെ ആ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നാണ് അത് പുതിയ മുട്ടുകൾ വരുന്നത്. അതിനുശേഷം അത് ഫ്ലവറിങ് ഉണ്ടാകുന്നു. ചെറിയ ഫ്ലവറാണ് അതിൽ കാണുന്നത്. പെറ്റിൽസൊക്കെ തീരെ കുറവായിട്ടുള്ള, അതായത് മൂന്ന് പെറ്റിൽസേ ഉള്ളൂ, മൂന്ന് തലങ്ങളോട് കൂടിയ നല്ല വൈറ്റ് ഫ്ലവറാണ് കാണുന്നത്, ചെറിയ ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവർ ലൈഫ് ടൈം കുറവാണ്, വൺ ഡേ മാത്രമേ ഫ്ലവർ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫ്ലവർ അതിരാവിലെ തന്നെ വിരിയുന്ന ഒരു ഫ്ലവറല്ല, ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ, ഒരു 11:30 ആ ഒരു ടൈമിലാണ് എൻ്റെ ഈ പ്ലാന്റിൽ എപ്പോഴും ഫ്ലവർ വിരിഞ്ഞ് കാണാറ്. സാധാരണ നമ്മൾ ചെടികളിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ പ്ലാന്റിൽ ഇങ്ങനെ പൂ വിടർന്ന് നിൽക്കുന്നത് കാണാം. ഇത് പക്ഷേ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴാണ് ആ ഫ്ലവർ നന്നായിട്ട് വിടർന്ന് ഞാൻ കാണുന്നത്. പിന്നെ ചെറിയ രണ്ട് പോട്ടുകളിലാണ് ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത്. അതെനിക്കൊരു ചെറിയൊരു തൈ കിട്ടിയതാണ്. അതിപ്പോൾ ഞാനിങ്ങനെ രണ്ട് പോട്ടിലായിട്ട് നട്ടുപിടിപ്പിച്ചു. അതായപ്പോൾ അതിൻ്റെ ആ കടഭാഗത്തു നിന്ന് പുതിയ മുകുളങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ പ്ലാന്റിൻ്റെ താഴ്ഭാഗ കടയ്ക്കിൽ നിന്നൊരു മുകുളം വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു മുകുളം ഞാൻ കാണിച്ചു തരാം, മറ്റൊരു ന്യൂ പ്ലാന്റിനെ ഞാൻ കാണിച്ചു തരാം. അടുത്ത പ്ലാന്റിൻ്റെ കടഭാഗത്തു നിന്നും ഒരു കുറച്ചുകൂടെ ഹൈറ്റിൽ ആ ഒരു മുകുളം വളർന്ന് വന്നിട്ടുണ്ട്. തൈ പുതിയൊരു ന്യൂ പ്ലാന്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലാക്കി ഹാങ് ചെയ്ത് വളർത്താൻ പറ്റും. സൺലൈറ്റ് വേണ്ട, അപ്പോൾ ഷെയ്ഡിൽ വേണം ഈ പ്ലാന്റിനെ വളർത്താനായിട്ട്. സൺലൈറ്റിൽ അധികം നല്ല ഭംഗിയിൽ നിൽക്കത്തില്ല, ചെറിയൊരു വാടിയ ഒരു രീതിയിലായിരിക്കും ഈ പ്ലാന്റ് വളരുന്നത്. അപ്പോൾ ഈ എൻ്റെ ഈ രണ്ട് പ്ലാന്റും ഞാൻ ഇൻഡോറിൽ തന്നെയാണ് വെക്കുന്നത്. 0% സൺലൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു 1 weekly ഞാൻ കുറച്ച് നേരം ഒരു 10-15 minutes ഒക്കെ പുറത്തെടുത്ത് വെച്ച് സൺലൈറ്റ് കൊടുക്കാറുണ്ട്. ഞാൻ ഇതുപോലെ രണ്ട് ചെറിയ പോട്ടിലാണ് ഈ പ്ലാന്റിനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. സാധാ പോട്ട് മിക്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മിക്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അധികം വാട്ടറിങ് ഞാൻ കൊടുക്കാറില്ല. എന്താണ്, പോട്ട് മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. നമുക്ക് ഇതുപോലുള്ള ചെറിയ പോട്ടിലൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ടേബിൾ ടോപ്പിലോ ടി വി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നമുക്ക് കോർണർ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.